ദേവികുളത്തെ മൂന്നാറിൽ ശരിക്കും പറഞ്ഞാൽ കിരീടം വെക്കാത്തൊരു രാജാവ് തന്നെയായിരുന്നു എസ് രാജേന്ദ്രൻ. ആരെയും എന്തും പറയും, സബ് കളക്ടറെ പോലും അധിക്ഷേപിക്കും. എന്നിട്ടും രാജേന്ദ്രന് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ കഥകളിപ്പോൾ മാറുകയാണ്. ഇനി എസ് രാജേന്ദ്രന് സർക്കാർ പിന്തുണയുണ്ടാകില്ല, കയ്യേറ്റമെല്ലാം ഒഴിയേണ്ടി വരും. രാജേന്ദ്രൻ കയ്യേറ്റങ്ങളിലെ പരാതിയെല്ലാം സർക്കാർ പൊടിതട്ടിയെടുക്കാനാണ് സാധ്യത കൂടുതൽ. ദേവികുളത്തെ മുൻ എം എൽ എ ആയിട്ടുള്ള എസ് രാജേന്ദ്രനും ഭാര്യയും സർക്കാർ ഭൂമി കയ്യേറി നടത്തിവന്ന സംരക്ഷണ വേലി നിർമ്മാണത്തിന് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് ഇതിൻ്റെ തുടക്കം തന്നെയാണ്. ഇക്കാനഗറിൽ സർവേ നമ്പർ 843A പെട്ട 8 സെന്റ് സ്ഥലമാണ് ഇരുവരും ചേർന്ന് കയ്യേറിയത്. ഈ കയ്യേറ്റം എല്ലാം തന്നെ ഒഴിപ്പിക്കും. എം മണിയുമായി തെറ്റിയതോടെയാണ് CPM മുൻ എം എൽ എക്ക് കഷ്ടകാലം തുടങ്ങുന്നത്. അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് ഭൂമിയുടെ ചുറ്റും കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ച് ഇരുമ്പ് വേലി ഇടുന്ന പണികളാണ് നടന്നു വന്നത്. ഇക്കാനഗറിൽ രാജേന്ദ്രന് സ്വന്തമായി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന 4 സെന്റ് ഭൂമിയോട് ചേർന്നാണ് ഇത്. സെന്റിന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമിയാണിത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് രാജേന്ദ്രന്റെ ഭാര്യയ്ക്കാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ദേവികുളം സബ് കളക്ടറായിട്ടുള്ള രാഹുൽ കൃഷ്ണ ശർമ്മയുടെ നിർദ്ദേശപ്രകാരം മൂന്നാർ വില്ലേജ് ഓഫീസർ VJ ജോൺസണാണ് ഇത് നൽകിയത്. ഈ ഭൂമി സർക്കാർ തിരിച്ചു പിടിക്കും. മുമ്പ് സബ് കളക്ടറെ പോലും അധിക്ഷേപിച്ച് മുന്നേറിയ നേതാവായിരുന്നു രാജേന്ദ്രൻ. സബ് കളക്ടറായിരുന്ന രേണുരാജ് പരാതിയും കൊടുത്തു. പക്ഷേ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. അനധികൃത നിർമ്മാണം തടയാനെത്തിയവരെ എല്ലാം മുമ്പ് തടഞ്ഞ ചരിത്രമായിരുന്നു രാജേന്ദ്രൻ്റേത്. റവന്യൂ വകുപ്പിൻ്റെ അനുമതി ഇല്ലാതെ പഞ്ചായത്ത് നടത്തുന്ന കെട്ടിടത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയ സബ് കളക്ടറുടെ നടപടിക്ക് മുമ്പാണ് രാജേന്ദ്രനെ ചൊടിപ്പിച്ചത്. ഇതോടെ രേണുരാജിനെ അധിക്ഷേപിച്ചുകൊണ്ട് MLA രംഗത്തെത്തുകയായിരുന്നു. ഇതിൽ പാർട്ടിക്ക് പരസ്യശാസനം നൽകേണ്ടി വന്നു. എന്നിട്ടും രാജേന്ദ്രന് കുലുക്കമില്ലാതെ മുമ്പോട്ട് പോയി. എന്നാൽ MM മണിയുമായി ഇടഞ്ഞതോടെ കളി അങ്ങോട്ട് മാറുകയായിരുന്നു. ചുമ്മാ ബുദ്ധിയും ബോധവും ഇല്ലാത്തതിനെയെല്ലാം ഇങ്ങോട്ട് വിടും. അവൾ വന്നവർക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞത്, ഒരു IAS കിട്ടിയെന്നും പറഞ്ഞ് അവൾ ഇതെല്ലാം വായിച്ച് പഠിക്കണ്ടേ? എസ് രാജേന്ദ്രൻ കെട്ടിടം പണിക്ക് തടയാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരോട് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. പഞ്ചായത്തിൻ്റെ ഭൂമിയിൽ നിർമ്മാണം നടത്തുന്നതിന് റവന്യൂ വകുപ്പിൻ്റെ അനുമതി ആവശ്യമില്ല എന്നും അന്ന് ദേവികുളം MLA ആയിരുന്ന എസ് രാജേന്ദ്രൻ പറഞ്ഞിരുന്നു. പഞ്ചായത്തിൻ്റെ നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയ സബ് കളക്ടറെ പൊതുജന മധ്യത്തിൽ വെച്ചാണ് MLA അന്ന് അപമാനിച്ചത്. പഴയ മൂന്നാറിൽ മുതിരപ്പുഴയാറിന് സമീപത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിനായിരുന്നു NOC ഇല്ലെന്ന കാരണത്താൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. KDH കമ്പനി പഞ്ചായത്ത് വിട്ടു നൽകിയ സ്ഥലത്താണ് 1 കോടിയോളം രൂപ മുതൽ മുടക്കി പഞ്ചായത്ത് വനിതാ വ്യവസായ കേന്ദ്രം പണി കഴിപ്പിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ തന്നെ കുതിരപ്പുഴയാറിൻ്റെ തീരം കയ്യേറിയാണ് നിർമ്മാണം നടത്തുന്നത് എന്ന് ആരോപിച്ച് പരിസ്ഥിതി പ്രവർത്തകരടക്കം രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിലവിൽ റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തിയത്. NOC വാങ്ങാതെയാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് അതോടെ കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് കെട്ടിട നിർമ്മാണം നിർത്തിവെക്കാനാണ് ദേവികുളം സബ് കളക്ടർ രേണുരാജ് ഉത്തരവിട്ടത്. എന്നാൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നിർമ്മാണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് അന്നത്തെ ദേവികുളം MLA ആയിരുന്ന എസ് രാജേന്ദ്രൻ അടക്കമുള്ള ജനപ്രതിനിധികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. സബ് കളക്ടറെ അപമാനിച്ചു. രാജേന്ദ്രൻ്റെ വീടും കയ്യേറ്റ ഭൂമിയാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇപ്പോൾ രാജേന്ദ്രന് പണി കിട്ടിയ അവസ്ഥയാണ്. MM മണിയുമായിട്ട് ഇടഞ്ഞതോടെ ഇനി ആ പഴയ പ്രൗഢിയൊന്നും രാജേന്ദ്രനവിടെ കാണിക്കാൻ സാധിക്കില്ല. അതുമാത്രമല്ല, പല്ലുകൊഴിഞ്ഞ സിംഹത്തിന്റെ ഏകദേശം അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് രാജേന്ദ്രൻ ഇപ്പോൾ. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.